ഭാര്യയോട് പറഞ്ഞിട്ട് പുറത്തു പോവണേ. ഒരു ആനന്ദമുള്ള കുടുംബജീവിതം നയിക്കുന്ന കുടുംബ നായകൻ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബാ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സുഹാബ? പലരും പറഞ്ഞു നബിയേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബിയേ. ഇല്ല നബിയേ, എന്തിനാണ് നബിയേ ഞങ്ങളെ ഭാര്യയോട് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് നബിയേ? ഞങ്ങളെ ഭാര്യയോട് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് നബിയേ? ഞങ്ങൾക്കിഷ്ടമുള്ളിടത്തേക്ക് ഞങ്ങൾക്ക് പോവാമല്ല നബിയേ. തങ്ങളുടെ കൂടെ യാത്ര പോകുന്നതും പോവാതിരിക്കുന്നതും ഞങ്ങളെ ഇഷ്ടമാണ്. എന്തിനാണ് റസൂലേ ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണമെന്നുള്ളത് നിർബന്ധം? എന്തിനാണ് നബിയേ തങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാന്മാരായ സ്വഹാബത്തിനോട് മറുപടി പറയുകയാണ്. അങ്ങനെ പറയല്ലേ സ്വഹാബാ, അങ്ങനെ പറയല്ലേ സ്വഹാബാ, ഭാര്യമാരെ നിങ്ങളെ വീട്ടിലെ പ്രകാശങ്ങളാണ് സ്വഹാബാ, നിങ്ങളെ വീട്ടിന്റെ തൂണുകളാണ് സ്വഹാബാ. ഒരു പന്തൽ നിൽക്കുന്നത് തൂണുകളെ കൊണ്ടാണല്ലോ, ഒരു വീട് നിലനിൽക്കുന്നത് തൂണുകളെ കൊണ്ടാണല്ലോ, ഒരു സ്റ്റാൻഡ് നിലനിൽക്കുന്നത് തൂണുകളെ കൊണ്ടാണല്ലോ. ആ തൂണുകൾക്ക് ആ തൂണുകൾ മോശമായി കഴിഞ്ഞാൽ ആ പന്തൽ തകർന്നടിഞ്ഞു പോകും സുഹാബ. നിങ്ങളെ കുടുംബജീവിതത്തിന്റെ തൂണുകളാണ് നിങ്ങളെ സ്വാലിഹായ ഭാര്യ, നിങ്ങളെ കുടുംബജീവിതത്തിന്റെ നെടും തൂണുകളാണ് നിങ്ങളെ സ്വാലിഹായ ഭാര്യ. അതുകൊണ്ട് സ്വാലിഹായ ഭാര്യ നിങ്ങളെ കുടുംബ ജീവിതത്തിന്റെ തൂണാണ്. ആ തൂണിനെ നിങ്ങൾ പിടിച്ചു നിർത്തണേ, ആ തൂണിനെ നിങ്ങൾ വളക്കാതെ നല്ല രൂപത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കണേ. കാരണം കുടുംബമെന്ന് പരന്നു കിടക്കുന്ന പന്തലിച്ചു കിടക്കുന്ന ആ കുടുംബ ജീവിതത്തിന്റെ സന്തോഷമാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ. അതുകൊണ്ട് ഭാര്യയോട് പറയാത്തവരൊക്കെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് വരിക, ഉസ്താദേ അത്രത്തോളം ഉനെ ബഹുമാനം പാറിക്കൊണ്ടോ? ഉണ്ട് വാപ്പമാരെ, ഉണ്ട് ചെറുപ്പക്കാരാ, ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ ചോദിച്ചതാണ്, ആരാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു? തന്റെ പ്രിയപ്പെട്ട മരുമകനല്ലേ, മദീനയുടെ പടക്കാര് വന്ന ഫാത്തിമ ബിബിയെ വിവാഹം കഴിക്കാൻ എത്രയോ തവണ ചോദിച്ചതല്ലേ? അവർക്കൊന്നും അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബിബിയെ കൊടുക്കാതെ മണിമോച്ച് റസൂലല്ലേ പൂമോലല്ലേ ഫാത്തിമ ബിബി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തോ സുഹ്റാ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ തനിച്ചാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോന്നപ്പോ തന്റെ മരുമകനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ മദീനയുടെ നായകൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്റെ ഫാത്തിമാനോട് നീ യാത്ര പറഞ്ഞിട്ടുണ്ടോ അലിയേ? എന്റെ ഫാത്തിമാനോട് നീ യാത്ര പറഞ്ഞിട്ടുണ്ടോ അലിയേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്റെ ഫാത്തിമാനോട് യാത്ര പറഞ്ഞിട്ടുണ്ടോ അലിയേ? അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതെന്നറിയോ? നമ്മളിപ്പോൾ തന്നെ തിരിച്ചു വരൂലേ നബിയേ, നമ്മളിപ്പോൾ തന്നെ തിരിച്ചു വരൂലേ നബിയേ, പിന്നെ എന്തിനാണ്, പിന്നെ എന്തിനാണ് നബിയേ? അല്ല അലിയേ നീ മടങ്ങണം മോനെ, നീ മടങ്ങണം മോനെ, നീ മടങ്ങണം മോനെ. മദീനയുടെ ചെറ്റക്കുടലിൽ ചെന്നുകൊണ്ട് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നീ പറയണം മോനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നീ പറയണം മോനെ, ഫാത്തിമ ബീവിയോട് നീ യാത്ര പറഞ്ഞിട്ട് മടങ്ങി വാ മോനെ. മാരുമാർക്ക് അത്രത്തോളം മോനെ സ്ഥാനം കൊടുത്ത മതം ഇസ്ലാം അല്ലാതെ പിന്നെ ഏതാ? മാരുമാർക്ക് അത്രയും വലിയ ബഹുമാനം കൊടുത്ത മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിക്കണമെങ്കിലെ ആ പ്രവാചകം നിങ്ങൾക്ക് തന്ന സ്നേഹം എത്രയാണ്, ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന ബഹുമാനം എത്രയാണ്, ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന ആദരവ് എത്രയാണ്, ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന സ്നേഹവും ബഹുമാനവും ആ ഒരു ലാളനയും എത്രയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ഒരിക്കലും അവരെ
അവരെ മുഖത്തടിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടാവരുത്. ഒരിക്കലും അവരെ മനസ്സ് വേദനിപ്പിക്കരുത്. ഒരിക്കലും അവരെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന കുത്തുവാക്ക് പറയരുത്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കുടുംബനായകന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ വാപ്പമാരും ശ്രദ്ധിക്കണേ, ഓരോ വാപ്പമാരും ശ്രദ്ധിക്കണേ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വരെ ഒരു വഖ്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് മുച്ചിനവി പോകുകയാണെങ്കിൽ വരെ ഐഷ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ടില്ലാതെ എന്റെ മുച്ചിനബി എന്റെ വീട് വിട്ടിറങ്ങിയിട്ടില്ല എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാൻ. നിങ്ങൾ ആലോചിക്കേ, മസ്ജിദ് നബിയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീടും അടുത്തടുത്താണല്ലോ അല്ലേ, മദീനത്ത് എന്നാൽ കാണാം. മാഷാ അല്ലാഹ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗദ. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാണ്, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, ദോഹ റസൂലിന്റെ റൗള ശരി കാണുന്നതെന്നാണ്, ഹൃദയോ തോകുന്നതല്ലാണ്. പാതിരാ നേരത്തെ പാപിയാം ഞാനില്ല പരനോട് യാചിക്കുന്നേ, പ്രാവുകൾ പാറുന്ന പാവന റൗളത്തൽ കാണാൻ കൊതിയേറുന്നേ, പാപിയാം ഞാനില്ല പാതിരാ നേരച്ച് പരനോട് യാചിക്കുന്നേ, പ്രാവുകൾ പാറുള്ള പാവന റൗളത്തൽ കാണാൻ കൊതിയേറുന്നേ, മനസ്സിൻ്റെ മോഹോ തീരുന്നതെന്ന റോദയിലണയുന്നതെന്ന, പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന, പുന്നാര റൗളയിൽ പോകുന്നതെന്ന, ദോഹ റസൂലിന്റെ റൗള ശരീഫിനെ കാണുന്നതെന്നാണ്, ഹൃദയോ തോകുന്നതെന്നാണ്, ഹൃദയം തോകുന്നതെന്നാണ്. അല്ലാഹുവേ, പരിശുദ്ധമാര മദീനയുടെ മണ്ണ് കാണാന് ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണമല്ലാ. മദീനയുടെ മണ്ണ് കാണാന് ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണേ അല്ലാ. പരിശുദ്ധമാര മദീനയിൽ ചെന്നാല് കാണാമല്ലോ പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ്, എന്തോരം നല്ല മധുര മനോഹരമാണ് മദീന കാണാന്. പരിശുദ്ധമാര മദീനയുടെ മസ്ജിദുൻ നബവി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടന്നിറങ്ങുന്ന ആ പരിശുദ്ധമായ റൗള കടിഞ്ഞ ആ റൗളയുടെ നേരെ അപ്പുറത്ത് തന്നെയാണല്ലോ, ആ റൗളയുടെ നേരെ അപ്പുറത്ത് തന്നെയാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. അല്ലാഹുവേ, അതെല്ലാം കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ. അല്ലാഹുവിന്റെ ഹബീബ് താമസിച്ച വീടും മസ്ജിദ് നബിയുടെ വീടിന്റെ ചുമരും ഒരു ചുമരായിരുന്നു. അതിന്റെ അപ്പുറത്തായിരുന്നു ആയിഷ ബീവിയുടെ വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ വീട്ടിൽ നിന്ന് വരെ അല്ലാഹുവിന്റെ ഹബീബ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്നോട് സലാം പറഞ്ഞിട്ട് എന്നോട് യാത്ര പറയാതെ ഇറങ്ങാറില്ല സ്വഹാബ.
അത്രയും ചേർന്നിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നോട് യാത്ര പറയാതെ ഇറങ്ങാറില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അറിവിന്നിലാവിലൂടെ ഈ പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നമുക്ക് പാഠമാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്ഥാനം നിങ്ങൾ കൊടുക്കണേ. പുറത്തിറങ്ങുന്ന സമയത്ത് ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് പുറത്തിറങ്ങണേ. ഒരു കുടുംബജീവിതത്തിൽ പ്രകാശിക്കുന്ന കുടുംബജീവിതമാവാൻ അള്ളാഹുവിന്റെ ഹബീബ് നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോ ജീവിതത്തിൽ ഉപകാരമുള്ള, പൊതു ജീവിതത്തിൽ ഉപകാരമുള്ള കാര്യങ്ങൾ പറയുമ്പോ, അള്ളാഹുവേ എന്റെ കുടുംബജീവിതം നന്നാവാൻ ഇനി ഞാൻ മാറുകയാണ് റബ്ബേ, ഇനി പഴയതുപോലെയല്ല എന്റെ കുടുംബജീവിതത്തിൽ ഞാനൊരു മാറ്റം വരുത്തുകയാണ്, എന്റെ കുടുംബജീവിതത്തിൽ ഞാനൊരു മാറ്റം വരുത്തുകയാണ്, എന്റെ കുടുംബജീവിതം ഇനി മുതൽ മാറാൻ തുടങ്ങുകയാണ് എന്ന് ഓരോ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതത്തിൽ ഉള്ള സന്തോഷമാണ്. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മ സ്വീകരിക്കട്ടെ.